feeling low, about to blow back up. Here I won't ever let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me if I yelled. It's so cold outside, I'm alone, I'm alright. It's so cold outside, I'm alone. ഫൈനലി നമ്മൾ ബസ്സിഡിൽ മാപ്പ് മോഡ് വന്നിട്ടുണ്ട്. മൂന്ന് തരം മാപ്പ് മോഡാണ് നമ്മൾ ബസ്സിഡിൽ വന്നിട്ടുള്ളത്. മൂന്ന് മാപ്പ് മോഡ് വന്നിട്ടുള്ളത്. ഓക്കെ, ട്രാഫിക് മോഡല്ല, മാപ്പ് മോഡാണ്. മൂന്ന് തരം മാപ്പ് മോഡാണ്. ഇത് ഏതൊക്കെയാണ് ഈ മാപ്പ് മോഡ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു മാപ്പ് മോഡ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എന്തായാലും ഒരു ട്രാഫിക് മോഡ് ഇൻസ്റ്റാൾ ആയിരിക്കണം. ഒറിജിനൽ ഗെയിമിൽ ഇത് വർക്ക് ചെയ്യില്ല. ട്രാഫിക് മോഡ് നിർബന്ധമായി നിങ്ങളുടെ ഫോണിൽ വേണം. കേരള ട്രാഫിക് മോഡിൽ ഇത് വർക്ക് ചെയ്യാമെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇന്തോനേഷ്യൻ ട്രാഫിക് മോഡാണ്. അത് ഇത് സ്യൂട്ടബിളായി വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഇന്തോനേഷ്യൻ ട്രാഫിക് മോഡിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും. പാസ്വേഡ് DSR എന്നാണ്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഏതൊക്കെയാണ് മാപ്പ് മോഡ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കാര്യം, നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ട്രാഫിക് മോഡാണ് സ്നോ ട്രാഫിക് മോഡ്. സ്നോ എന്ന് പറയുമ്പോൾ മൊത്തം നിങ്ങൾക്ക് മഞ്ഞായിരിക്കും കാണാൻ പറ്റുക. ഗെയിമിൽ മൊത്തം സ്ഥലങ്ങൾ മൊത്തം നമുക്ക് മഞ്ഞായിരിക്കും. സോളോ ടു സർവേ റൂട്ട് മാത്രമായിരിക്കില്ല, ബാക്കിയുള്ള സിറ്റിയിൽ പോയി ഇതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രീസ് മാറിയിട്ടുണ്ടാവും, എല്ലാം മാറിയിട്ട് ഒരു മഞ്ഞിൻ്റെ എഫക്റ്റ് ഉള്ള ഒരു ട്രാഫിക് മാപ്പ് മോഡായിരിക്കും ഇത്. രണ്ടാമത്തെ ട്രാഫിക് മോഡാണ് നമ്മൾ ഡെസേർട്ട് ട്രാഫിക് മോഡ്. ഡെസേർട്ട് മാപ്പ് മോഡ്. ഡെസേർട്ട് മാപ്പ് മോഡ് എന്ന് പറയുമ്പോൾ ഫുള്ള് കാര്യങ്ങൾ നോക്കിയാൽ മരുഭൂമിയിലൊക്കെ പോയത് അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ഫീച്ചറിൻ്റെ ഒരു മാപ്പ് മോഡാണ്. മരുഭൂമിയിലെ കളറും ആ ഒരു കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കളറിൻ്റെ എഫക്റ്റും അതൊക്കെ മനസ്സിലാവും. ഫുള്ളും ചേഞ്ച് ആയിരിക്കും. ഈ ഒരു എഫക്റ്റിലായിരിക്കും നിങ്ങൾക്ക് ഇതിലൊക്കെ കിട്ടുക. ഫുള്ള് കാര്യങ്ങളും മാറിയിട്ടുണ്ടാവും. സോളോ ടു സർവേ റൂട്ടായാലും ഏത് റൂട്ടായാലും അവിടെ ഗ്രീനിഷുള്ള സാധനങ്ങളൊക്കെ മാറിയിട്ട് ഈ ഒരു ഇങ്ങനൊരു രൂപത്തിലുള്ള ഒരു മാപ്പായിരിക്കും നിങ്ങൾക്ക്. എല്ലാ മാപ്പും നിങ്ങൾക്ക് ഏകദേശം അവൈലബിൾ ആയിരിക്കുക. ഇതാണ് നമ്മുടെ സെക്കൻഡാമത്തെ മാപ്പ് മോഡ്. രണ്ടാമത്തെ മാപ്പ് മോഡത്. മൂന്നാമത്തെ മാപ്പ് മോഡാണ് ഗ്രീനിഷ് മാപ്പ് മോഡ്. ഗ്രീനിഷ് എന്ന് പറയുമ്പോൾ ഫുൾ സാധനങ്ങൾ ഫുള്ള് മാറ്റിയിട്ട് ഗ്രീൻ ആയിട്ടുണ്ടാവും. മാപ്പ് മോഡിലെ എല്ലാ സാധനങ്ങളും മാറ്റി നമുക്ക് ഗ്രീൻ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും ഇതിൽ കിട്ടുക. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മാപ്പ് മോഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥലത്തും ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു റൂട്ടിലോ രണ്ടോ റൂട്ടിലോ ഒന്നും മാത്രമല്ല, എല്ലാ സ്ഥലത്തും പറ്റും. ഈ മൂന്ന് മാപ്പ് മോഡിൻ്റെ ലിങ്ക് ഒരുമിച്ചാണ് ഡിസ്ക്രിപ്ഷനിലുള്ളത്. അതായത് ഒരു മാപ്പ് മോഡ് തന്നെയാണ്, അതിൽ തന്നെയാണ് മൂന്ന് മാപ്പ് മോഡ് ഉള്ളത്. ഇനി ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമുക്ക് പറയാം. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആദ്യം നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ZRC ഒരു അപ്ലിക്കേഷനാണ്. ZRC ഒരു അപ്ലിക്കേഷൻ എന്തായാലും ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു മാപ്പ് മോഡ് വർക്ക് ചെയ്യുക 3.3.4 മാത്രമായിരിക്കും. 3.3.4 എന്നുള്ള വെർഷനിൽ മാത്രമായിരിക്കും ഇത് വർക്ക് ചെയ്യുക, വേറെ ഇതിലും വർക്ക് ചെയ്യില്ല. ഇനി ഡൗൺലോഡ് ചെയ്ത മാപ്പ് മോഡ് ഇതാണ്. 16.88 MB ഉള്ള മാപ്പ് മോഡാണ്. ആ മാപ്പ് മോഡ് സിപ്പ് ഫയലാണ്. ആ മാപ്പ് മോഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വ്യൂ എക്സ്ട്രാറ്റ് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. എക്സ്ട്രാറ്റ് ഹിയർ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സംഭവം എക്സ്ട്രാറ്റ് ആവും. എക്സ്ട്രാറ്റ് ആയിട്ട് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും. മോഡ് മാപ്പ് മോഡ് ബസ് എന്ന് പറഞ്ഞിട്ട് ഈ ഫോൾഡറിനുള്ളിലായിരിക്കും നമ്മളെ മാപ്പ് ഉണ്ടാവുക. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മാപ്പ് മോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൂന്ന് നേരം ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത്തേതാണ്, ഒന്നാമത്തെ മാപ്പ് മോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. മോഡ് ഗ്രീൻ നേച്ചർ, മോഡ് ഗുരുൺ, മോഡ് സാജു സ്നോ എന്നാണ്. അപ്പോൾ മോഡ് ഗ്രീൻ നേച്ചർ എന്നുള്ള സാധനം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഫോട്ടോ കാണാൻ പറ്റും. ആ ഫോട്ടോ ആണ് നമ്മുടെ മാപ്പ് മോഡ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഫോട്ടോ ഇവിടെ കൊടുത്തത്. ജസ്റ്റ് ഈ ഒന്നാമത്തെ മാപ്പ് മോഡ് നമ്മൾ ഗ്രീനിഷ് മാപ്പ് മോഡാണ്. ഫുള്ള് കാര്യങ്ങൾ നമുക്ക് ഗ്രീൻ ആയിട്ടും കിട്ടുക, ഗ്രീൻ കളറും എല്ലാം കാര്യങ്ങളായിരിക്കും കിട്ടുക. ഓക്കെ, രണ്ടാമത്തെ മാപ്പ് മോഡ് നമുക്കൊന്ന് നോക്കാം എന്താണ് ഇതിലുള്ളത്. ഒന്ന് ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഫോട്ടോ ജസ്റ്റ് ഓപ്പൺ ചെയ്തെന്ന് ഏതാണ് നിങ്ങൾക്ക് മാപ്പ് മോഡ് മനസ്സിലാവും. ഇത് നമ്മുടെ ഡെസേർട്ട് മാപ്പ് മോഡാണ്. ഫുള്ള് നമുക്ക് മരുഭൂമിൻ്റെ ആ ഒരു എഫക്റ്റ് ആയിരിക്കും കിട്ടുക. ഇനി മൂന്നാമത്തെ മാപ്പ് മോഡ് മോഡ് സാജസ് നോ, അത് വെച്ച് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുള്ള് മഞ്ഞായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക, കണ്ടോ. ഫുള്ള് മഞ്ഞ് ലുക്കാണ് കാണാൻ പറ്റുക. ഇനി ട്രാഫിക് മോഡ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, മാപ്പ് മോഡ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക. മാപ്പ് മോഡ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം പോകേണ്ടത് ആൻഡ്രോയിഡ് എന്നുള്ള ഫോൾഡറിൽ പോവുക. ആൻഡ്രോയിഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ഫോൾഡറിൽ ഫോൺ സ്റ്റോറേജോ എസ് ടി കാർഡോ എവിടെയാണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് എന്നുള്ള ഫോൾഡർ കാണാൻ പറ്റും. അവിടെ പോവുക. എന്നിട്ട് OBB എന്നുള്ള ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ പോവുക. OBB എന്നുള്ള ഫോൾഡർ പോയി കഴിഞ്ഞാൽ cop.malio.bussimulator എന്നുള്ള ഫോൾഡർ കാണാൻ പറ്റും. അതിനുള്ള ഒരു OBB ഉണ്ടാവും. ആ OBB ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. വ്യൂ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ അസെറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അസെറ്റ്സ് ASSETS. അതിൽ പോയിട്ട് ബിൻ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ബിൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അതിൽ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ ഫസ്റ്റത്തെ ഫോൾഡറിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ഫസ്റ്റത്തെ ഓപ്ഷൻ ഒരു ഫസ്റ്റ് മുകളിലുള്ളത്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം അത് ക്ലിക്ക് ചെയ്ത ശേഷം ഡൗൺലോഡ് ഫോൾഡർ പോവുക. നിങ്ങൾ എവിടെയാണ് മാപ്പ് മോഡ് എക്സ്ട്രാക്റ്റ് ചെയ്ത് വെച്ചാൽ അവിടെ പോവുക. മാപ്പ് മോഡ് എക്സ്ട്രാക്റ്റ് ചെയ്ത് ഡൗൺലോഡ് ഫോൾഡർ പോവുക. ഡൗൺലോഡ് ഫോൾഡർ പോയ ശേഷം നമ്മൾ നെക്സ്റ്റ് എക്സ്ട്രാക്റ്റ് ചെയ്ത ഫയൽ മോഡ് മാപ്പ് മോഡ് ബസ്സിഡ് ബി 3.3.4 എന്ന ആ ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ മൂന്ന് മാപ്പ് കാണാൻ പറ്റും. ഏത് മാപ്പാണ് നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഈ മൂന്നാമത്തെ മാപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ അടിയിൽ ഫോട്ടോ അല്ല, താഴെ കാണുന്ന ഒരു ഫയൽ കാണാൻ പറ്റും. ആക്സസ് വന്ന് ആ ഫോൾഡർ ആ ഫയൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ മാത്രം ക്ലിക്ക് ചെയ്യുക, വേറെ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട. ആ ഫയൽ മാത്രം ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ഇവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ആഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആഡിങ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, ഇങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ കയ്യിലെ ട്രാഫിക് മോഡ് ഇത് വർക്ക് ചെയ്യുന്നുള്ളതാണ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വേറെ ട്രാഫിക് മോഡ് ട്രൈ ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മൾ മാപ്പ് മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇത് വേർഷൻ 3.3.4 മാത്രമേ വർക്ക് ചെയ്യൂ. പിന്നെ ഇത് എല്ലാ ട്രാഫിക് മോഡിലും വർക്ക് ചെയ്യണമെന്നില്ല. നിങ്ങളൊക്കെ എല്ലാ ട്രാഫിക് മോഡ് വർക്ക് ചെയ്യണം നിർബന്ധമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ട്രാഫിക് മോഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ട്രാഫിക് മോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിർബന്ധമായിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ പുതിയ ഒരു വീഡിയോയിൽ കാണാൻ മതിയേക്കും. ബൈ.